ഇന്റർകൂളർ പൈപ്പ് ഒരെണ്ണം മൂരിപ്പോയി, ഞാൻ കാണിച്ചുതരാം. പറ്റനെ കിട്ടി കുറച്ചു നേരമായിട്ടേ വെള്ളം പോവാണോ.
ചേട്ടൻ പിന്നെയും ടൈറ്റ് ചെയ്യുവാണ്. എന്റെ ടൈറ്റ് അപ്പം ശരിയല്ലായിരുന്നു, എന്റെ ടൈറ്റ് ഇച്ചിരി വേണമായിരുന്നു അല്ലേ. നമ്മുടെ ഇതൊക്കെ സോഫ്റ്റ് കൈയാണ്, ചേട്ടൻ്റെ ഒക്കെ നല്ല താഴ്മ പിടിച്ച കൈയാണല്ലോ. ചേട്ടൻ്റെ വീട് എവിടെയാണ്? നാദാപുരം. ചേട്ടൻ്റെയോ? എൻ്റെ പേര് വയനാടാണ്. മാപ്പ് എവിടെയാണ്? വയനാടാണോ? വയനാട് എവിടെ? വയനാട് ബത്തേരി. ബത്തേരി, സുൽത്താൻ ബത്തേരി. ആ, അപ്പോൾ ചേട്ടാ താങ്ക് യു കേട്ടോ. താങ്ക് യു. ശരി, അങ്ങനെ വണ്ടി സെറ്റായി കിട്ടി. വണ്ടി ആകുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ ഇച്ചിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ കാര്യമാക്കണ്ട. പിന്നെ സോൾവ് ചെയ്ത് പോവാം. പിന്നെ വലിയ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനമുണ്ട്. ഓക്കെ, നമുക്ക് ഇനി യാത്ര തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞില്ല, ഒരു ചെറിയൊരു കൂട്ടുകാരൻ. ഇത് കാണിച്ചിലാവേ. ഇതാ കേട്ടോ, ഇസ്കാ നാം ക്യാ, ഇസ്കാ നാം ക്യാ ഭായി. ഇതിൻ്റെ പേരെന്ന? അല്ല, വിളിക്കണ പേരെന്ന? അപ്പു. ദൈവമേ, പട്ടിനെ ഇതിനകത്ത് ഈ കൂടിനെ താക്കിയിട്ടുണ്ട്. കാരണം പട്ടിനെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാം വണ്ടി നിറച്ച് അവർ അപ്പി, വണ്ടി നിറച്ച് മൊത്തം അപ്പിയായിരിക്കും. പിന്നെ എന്തായാലും കൂടിനകത്താകുമ്പം മൂത്രവും അപ്പി അതിനകത്ത് കിടന്നോളൂ, പിന്നെ കഴിയാ പോരെ. അപ്പം ഞാൻ എന്തായാലും രാത്രി കോയമ്പത്തൂർ ഒരാളെ കാണാനുണ്ട്. കാണാൻ പറ്റുന്ന കാര്യത്തിൽ കാണുവാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ നേരെ ഇവിടുന്ന് വിജയവാഡയ്ക്ക് പോകും. രാത്രി ഓടിക്കാന്നുള്ള പ്ലാനിലാണ്, നോക്കട്ടെ ഇവിടെ വരെ എത്ര വരെ എത്തും നോക്കാം. അപ്പം യാത്ര നമുക്ക് വീണ്ടും തുടങ്ങാം. പട്ടിക്കുട്ടി, അപ്പുക്കുട്ടി. അപ്പുക്കുട്ടി എന്നാ പട്ടിയുടെ പേര്. എങ്ങനെയാ അപ്പു എന്നൊക്കെ വിളിക്കണേ? ഒരു മാനന്റെ മിതു വിളിക്കുന്നുണ്ട്. ഹലോ, പട്ടിനെ കിട്ടി, പട്ടിനെ കിട്ടി. പട്ടിക്ക് ഭയങ്കര നാറ്റമാ. പട്ടിനെ ഒരു ബോക്സിനകത്താക്കി, അച്ഛനൊരു ബോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പട്ടിക്കുട്ടിനെ ആക്കി. കുട്ടിയാണോ കുട്ടനാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ശരി, ഞാൻ യാത്ര തുടങ്ങട്ടെ. ഞാനിപ്പം കുതിരമല എല്ലാം കഴിഞ്ഞ് ഡീസലടിച്ച് ജസ്റ്റ് നിൽക്കുക. എന്നാലും ഞാൻ ഇവിടുന്ന് യാത്ര തുടങ്ങുവാണ്. മറ്റുവാണെങ്കിൽ ഞാൻ രാത്രി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ ഇപ്പം സമയമായിക്കണത് രാത്രി പതിനൊന്ന് മണിയായി. ഞാനൊരു പമ്പിൻ്റെ അടുത്ത് നിർത്തി വണ്ടിക്ക് നമ്മുടെ മാൽബ്രോയ്ക്ക് വിശക്കുവാണെങ്കിലെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവനെ പുറത്തിറക്കി. കൊല്ലം മുള്ളാനോ അപ്പിടാനോ കൊല്ലം പറ്റുവാണെങ്കിൽ ചെയ്യട്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറക്കി. പക്ഷേ പുള്ളിക്കാവുന്നതല്ല, പുള്ളിക്ക് വിശക്കുവാന്ന് തോന്നുന്നു. അപ്പം ഞാൻ മിക്ക അവിടെ നിൽക്ക, നീ തിരുത്തി പിടിക്കാതെ തരാം. ആ ആ, മാൽബ്രോ. ഞാനവൻ്റെ പേര് അപ്പൊന്ന് മാറ്റി ഞാനവനെ മാൽബ്രോ എന്നാക്കി. എന്താ വണ്ടി നാണ്ട് ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി എവിടെ ഇരിക്കണത്? തരാം. ഇത് ക്യാമറ എനിക്ക് തരാം. ഹലോ, തരാടാ. എന്നാ ഇവിടെ. മെഡിക്കൽ ഇനി നമുക്ക് കൊഞ്ചം വെള്ളം കൊടുക്കാം. വാടാ, മതിയുടെ തിന്നു വാ. ഇത് കുരുങ്ങി കയറ കുരുങ്ങി നിക്കേ തീർന്നു. ഞാൻ വഴി വെച്ച് കിടന്നുറങ്ങിയായിരുന്നു കുറച്ച് നേരം. തിരുപ്പതി എത്രയും മുമ്പ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് ഒരു മണിക്കൂർ അങ്ങനെ കിടന്നുറങ്ങി ഞാൻ. ഇപ്പോൾ ഇവിടുന്ന് ഇനി നേരെ ഏലൂർക്ക് പോവുകയാണ്. 6 മണിക്കൂറുണ്ട് യാത്ര. വണ്ടിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, വണ്ടി കുട്ടപ്പിറായിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ എല്ലാം പൊടിയും ചെളിയെല്ലാം പിടിച്ചു. ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പട്ടിക്ക് വേണ്ടി രണ്ട് മാൽബ്രോയ്ക്ക് വേണ്ടി രണ്ട് ഞാൻ ഇഡ്ഡി കൊണ്ടുവന്നായിരുന്നു. പക്ഷേ പുള്ളി കഴിച്ചില്ല. പുള്ളി മൂത്രമൊക്കെ ഒഴിച്ച് അപ്പയൊക്കെ ഇട്ടെല്ലാം സെറ്റായിട്ടോ. പുള്ളി ബിസ്ക്കറ്റും വേണ്ട, ഇഡ്ഡലിയും വേണ്ട. അതുകൊണ്ട് പുള്ളി എനിക്ക് യാത്രയുടെ ക്ഷീണത്തിലാണ്. നേക്കിതേ കഴിക്കണേ കഴിച്ചോ. നീ ഞാൻ വണ്ടി വഴി നിർത്തൂല കേട്ടോ. കഴിച്ചേ. മറ്റേ മാൽബ്രോ ഇതിനകത്ത് എവിടെയോ അപ്പിട്ടിട്ടുണ്ട്, കുറച്ചേ അപ്പിട്ടിട്ടു. ഭയങ്കര മണം, വണ്ടിക്കകത്ത് ഒടുക്കത്തെ മണമാ. എന്തായാലും പുള്ളി പുറത്തു പോയി വീണ്ടും അപ്പിയിട്ടായിരുന്നല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്. ഇനി വണ്ടിക്കകത്ത് ഇനി ഇടില്ലെന്നൊരു സമാധാനമുണ്ട്. അപ്പിടുകയും ചെയ്തു, മൂത്രം ഒഴിക്കുകയും ചെയ്തു. പക്ഷെ വണ്ടിക്കകത്ത് ഇരിക്കത്തില്ല കേട്ടോ, വണ്ടിക്കകത്ത് ഭയങ്കര നാറ്റമാണ്.
അതുകൊണ്ട് ഞാൻ ചില്ലെല്ലാം തുറന്നിട്ടേക്കുവാണ്. ചില്ല മണമൊന്ന് പോട്ടെ, പോയിട്ട് വേണം എ സി ഓൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ ശരി എന്നാ, എന്നാടി വിശേഷം? സത്യം പറഞ്ഞ ഞാൻ പട്ടിനെ ഇതുവരെ ഞാൻ വളർത്തിയിട്ടില്ല. വീട്ടില് മമ്മിയും ഡാഡിയൊക്കെ വളർത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാ ഇവരെ പരിരക്ഷിക്കണതെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാ ഇവരെ ഇവരെ സൂക്ഷിക്കണതെന്ന് എനിക്കറിയത്തില്ല. കുറച്ചു നേരമായിട്ടേ പോവാണോ? ഇല്ല കുറച്ചുനേരമായിട്ട് പട്ടി പെട്ടിക്കകത്ത് ഇരുന്നിട്ട് ഭയങ്കര വേള. ഞാൻ പുറത്തു കൊണ്ടുപോയി രണ്ടു പ്രാവശ്യം അപ്പയൊക്കെ ഇട്ടു, ഉള്ളില്ല. ഇപ്പൊ എന്നാ പരിപാടി? എന്നൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഓ, ഇതിന്റെ മാന്തു ആണല്ലോ. ഇതിന്റെ ഭാഷ കൂടെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ സെറ്റപ്പ് ആയനെ. ഞാൻ ചുമ്മാ ഈ മാൽറോഡ് ഞാൻ പറഞ്ഞു, സിറ്റ് എന്ന് പറഞ്ഞപ്പോ അവളെ അവിടെ പോയിരുന്നു, ഇപ്പിന്നെ കിടക്കുകയും ചെയ്തു. എന്നിട്ട് ഇവള് ബോക്സ് ചെയ്തിരുന്നിട്ട് ഭയങ്കര കുറേ കേട്ടോ. ഇപ്പൊ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഞാനിപ്പോ ഇവളുടെ കൂടുതൽ രണ്ടു ദിവസം സ്പെൻഡ് ചെയ്തു. രണ്ടു ദിവസം സ്പെൻഡ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് അറിയാവോ? ഇവിടെ അപ്പിടാൻ പോണതിന് മുമ്പ് ഇവിടൊന്ന് കൊറേ പ്രാവശ്യം അവർ കുറയ്ക്കും. വിശക്കുമ്പോ എന്നെ പറയണമെന്ന് കരുതില്ല, പക്ഷെ അപ്പിടുന്നതിന് മുമ്പ് ഭയങ്കര ബഹളമായിരിക്കും. എന്നാൽ അടിപൊളി പട്ടി കേട്ടോ, അടിപൊളി ഒരു അനുഭവമായിരുന്നു എനിക്ക്. സമയം അയക്കണത് 3:45 കേട്ടോ. പട്ടി ആ പട്ടിയുടെ മുതലാളിനെ കാണിക്കണ്ടേ? ഇതുണ്ടോ? ഞാൻ നമ്മളെ പറഞ്ഞ അച്ഛനല്ലേ, ഈ പുള്ളിയുടെയാണ് മാൽബ്രോ ആ പട്ടിക്കുഞ്ഞ്. അപ്പം അയ്യോ, എന്നാ മണമാ സെന്റിന്റെ? നമ്മളൊക്കെ പട്ടിയുടെ മണം. ഇതുണ്ടോ? ഇതുണ്ടോ? ഭയങ്കര ആക്റ്റീവാണല്ലോ. പക്ഷെ എനിക്ക് അതിന്റെ കണ്ണ് ഒരു കണ്ണല്ലേ, ഒരു കണ്ണ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അച്ഛൻ ഹാപ്പി ആയില്ലേ? ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, നീ അച്ഛൻ നോക്കിക്കോളൂ. എങ്ങനെയാ നോക്കാനുള്ള അച്ഛൻ നോക്കിക്കോളൂ കേട്ടോ. അച്ഛന്റെ പേരും വീട് എവിടെയാന്ന് പറഞ്ഞോ? എന്റെ പേര് ലിജോ, വീട് മഞ്ഞപ്ര അങ്കമാലി. മഞ്ഞപ്ര അങ്കമാലി. ഇന്നലെ നമ്മൾ പറഞ്ഞ് തീർത്തപോലെ ഇന്നലെ നമ്മൾ അച്ഛൻ്റെ അടുത്ത് വന്നെത്തിയായിരുന്നു. ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ്റെ അടുത്ത് വന്നെത്തിയായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അവരെനിക്കൊരു മുറിയൊക്കെ എടുത്തു വന്നു. ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾ ഇപ്പോൾ സമയം ആക്കണത് 8 ആകാൻ പോകണു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, ഇനി ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോവാണ്. നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കൂലൻ്റെ കുറവാണ്, കൂലൻ്റെ കുറവുണ്ട്. ഓയിൽ സെറ്റ് ഇതും ഉണ്ട്. വെച്ച് ഓയിൽ ഓക്കെയാണ്, സ്റ്റിയറിംഗ് ഓയിൽ ഓക്കെ. ഇനിയൊന്നും നോക്കാനില്ല പ്രത്യേകിച്ച്. ഇന്നലെ വന്ന വഴിക്ക് ഈ സൈഡിലത്തെ ഒരു ഒരു ബീഡിങ് ഉണ്ടായിരുന്നു. ആ ബീഡിങ് ചാടിപ്പോയി, എവിടെ വെച്ചോ ചാടിപ്പോയി. ഇനി ഏതാ പോകാനുള്ള നോക്കട്ടെ കേട്ടോ. ആ ഇതും പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇത് വഴി വെച്ച് എവിടെയെങ്കിലും ഒന്ന് പിടിപ്പിക്കണം. സ്റ്റേ സെലോ ടേപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് വെക്കണം. അപ്പം ഇനി നമ്മൾ ഞാൻ ഇന്നലെ കേട്ടോ സത്യം പറഞ്ഞാൽ അച്ഛൻ എന്നോടാണ് പറഞ്ഞത് ഇത് പഗ്ഗൊന്നുമല്ല, ഇത് ഫ്രഞ്ച് ബുൾഡോഗ് ആണ്. എനിക്കറിയത്തില്ലായിരുന്നു ഇതിന് ഫ്രഞ്ച് ബുൾഡോഗ് ആണ്. അല്ല, പ്രിസ്ബിറ്റ് സെമിനാരിയുടെ അകം ഒന്ന് കാണിച്ചതാവേ. ഇപ്പം നമ്മൾ കയറാൻ പോണത് ഫ്രാൻസീസിയൻ അച്ഛന്മാരാണ്. ഫ്രാൻസീസിയൻ അച്ഛന്മാരാണ് അവരിവിടെ പ്രിസ്ബിറ്റ്. ഇതൊരു സെമിനാരി പോലെയാണ്. അപ്പോൾ ഇവിടെ പിള്ളേർ വന്ന് അവർക്ക് പഠിച്ച് അച്ഛന്മാരാകാൻ വേണ്ടിയുള്ള സ്ഥാപനമാണിത്. ഞാൻ ഇന്നലെ കിടന്ന മുറി കേട്ടോ.
ഇവിടെയാണ് അവർ എനിക്ക് വേണ്ടി മുറിയൊക്കെ ഒരുക്കി തന്നത്. ഇവിടെയാണ് ഞാൻ ഇന്ന് സ്വസ്ഥമായിട്ട് ഞാൻ കിടന്നത്. ഉണ്ട്, ഇവിടെ വാഷ്റൂമുണ്ട്, ബെഡുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അച്ഛൻ്റെ അവിടെ ഉള്ള ആ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളൊരു അരമണിക്കൂറായിട്ട് യാത്ര തുടങ്ങിയിട്ട് അപ്പം പട്ടിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ താമസിച്ചത്, വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാൻ ഈ ബരാംപൂർ ആയിരുന്നപ്പം അച്ഛൻ ഈ ബാക്ക് പാക്കർ സുധിയുടെ വീഡിയോക്കെ അത് അച്ഛൻ വന്നായിരുന്നു. ആ ബാക്ക് പാക്കർ സുധി അച്ഛനെ കാണാൻ വേണ്ടി എങ്ങോട്ട് പോയായിരുന്നു. അവിടെ വെച്ച് എങ്ങനെ കണ്ടുമുട്ടാന്ന് നമുക്ക് അച്ഛനോട് വഴി വെച്ച് കണ്ടുമുട്ടിയതാണ് ബാക്ക് പാക്കർ സുധിനെ. എന്റെ സബ്സ്ക്രൈബർ ആണോന്ന് എനിക്കറിയത്തില്ല. അവരുടെ കമന്റ് ബോക്സിൽ വന്ന് ഒരു എന്നാ ഞാൻ എൻ്റെ ഫോട്ടോ ഇടാവേ, അരവിന്ദ് വാരിയർ കെവി എന്ന് പറഞ്ഞ ഒരാള്, ആള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് വന്ന് ഒന്ന് കമന്റ് ഇടണേ. അപ്പം അരവിന്ദ് വാരിയർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ പറഞ്ഞു ബരാംപൂർ എക്സിബിറ്റ് ചേട്ടൻ ഉണ്ട്, പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ തപ്പിപ്പിടിച്ച് എക്സിബിറ്റ് ആരാ എന്നൊക്കെ അറിഞ്ഞ് തപ്പിപ്പിടിച്ച് എൻ്റെ വീഡിയോ കണ്ടുപിടിച്ച് അതിനകത്ത് എൻ്റെ വീഡിയോയിൽ ഒരു കമൻ്റ് ഇട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ മെസ്സേജ് ചെയ്ത് ചാറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയി. അച്ഛൻ ഈയിടെ നാട്ടിൽ വന്നിരുന്നു, അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾക്കൊരു ഒരു ബന്ധമുണ്ടായി. ബന്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ അച്ഛൻ ഒറീസയ്ക്ക് പോണേ, ഞാൻ പറഞ്ഞു അച്ഛോ ലഗേജുകൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വണ്ടി കൊണ്ടാണല്ലോ പോണേ. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞു എനിക്കൊരു ചെറിയ ലഗേജ് ഉണ്ട്, ചെറിയ ലഗേജ്, ആ ചെറിയ ലഗേജ് ആണ് അതേ ഇരിക്കുന്ന ലഗേജ് കേട്ടോ, നോക്കണം നോക്കിയാൽ ആ ലഗേജാണ്. ആ ലഗേജും പിന്നെ കുറച്ച് അച്ഛൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏലൂരെത്തി, വിജയവാഡ ഏലൂരെത്തി. അവിടെ അച്ഛൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം വീണ്ടും രാവിലെ ഫുഡൊക്കെ എല്ലാം കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പട്ടീനെ സെറ്റാക്കി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 10 മണിക്കൂർ എടുക്കുമെന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ. ചിലപ്പോൾ അതിന് മുമ്പൊക്കെ എത്തും, നല്ല വഴിയായതുകൊണ്ട് അതിന് മുമ്പൊക്കെ എത്തും. നീ അച്ഛൻ്റെ കാര്യം പറ. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കമന്റ് കണ്ടുകൊണ്ട് എന്തായാലും കമന്റ് ഇട്ട ചേട്ടന് പ്രത്യേകം താങ്ക്സ് പറയണം. ആ ഒരൊറ്റ കമന്റിലൂടെയാണ് ഞാനിത് യൂട്യൂബിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ആൾക്ക് മെസ്സേജൊക്കെ ഇട്ടു. പിന്നെ ആള് അവിടേക്ക് വരാൻ കാണാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളായിരുന്നു, കാണാൻ പറ്റിയില്ല. പക്ഷെ നാട്ടിൽ വെച്ച് തന്നെ പിന്നെ കണ്ടുമുട്ടി. അപ്പോൾ എന്നോട് ഇങ്ങനെ ലഗേജ് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ചേട്ടൻ ഒരു ചെറിയൊരു ഡോഗിനെ തരാമെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരു തിമോത്തി എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ആളോട് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്സിബി ചേട്ടൻ അത് പോയി കളക്ട് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓടിച്ചുവിടുന്നല്ല. ഞാൻ വിചാരിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് ഓടിപ്പിടിച്ച് ഏലൂരെത്തുന്നു. എന്തായാലും റെസ്റ്റ് എടുക്കാണ്ട് ഓടിച്ചുവിടാൻ പറ്റില്ലല്ലോ. അല്ല, റെസ്റ്റ് വെച്ചാൽ നമുക്ക് യാത്ര നമുക്കൊരു ഇഷ്ടമായത് വണ്ടിയോടെ നമുക്കൊരു ആരോയതുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് നമ്മള് പോകും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയാണ്, നിങ്ങളായിട്ട് പരിചയപ്പെടുത്തി തന്നതിനും. ഇനി പുതിയൊരു ബന്ധങ്ങളും ഓരോ യാത്രയും ഓരോ ബന്ധങ്ങളായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് പ്രത്യേകം നന്ദി നിങ്ങളോടും, ഈ വ്ളോഗ്സ് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറീസയിലേക്ക് വരണമെങ്കിൽ, ഒറീസ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, ഇനിയിപ്പോൾ 2-3 പേരുണ്ട്, സിറ്റി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അച്ഛൻ താങ്ക് യു ഫാദർ ലിജോ, താങ്ക് യു ഫാദർ ലിജോ എനിക്ക് വേണ്ടി ഒരു കണ്ടന്റ് തന്നതിന്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞി പട്ടിക്കുട്ടിയല്ല കേട്ടോ. ആ അച്ഛൻ എന്റെ പേരിട്ടെങ്ങനെന്നാ? ദേവു. ഞാൻ ഇതുവരെ മാൽബ്രോ മാൽബ്രോ എന്ന് വിളിച്ചോണ്ടിരുന്നത്, അതിന് ദേവു എന്നായി. അച്ഛന് അങ്ങനെ വിളിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് സ്റ്റാൻഡ് വിടുവാണ്. അപ്പം അച്ഛനെ താങ്ക് യു ഫോർ ദ കണ്ടന്റ്, നല്ലൊരു പട്ടിക്കുട്ടി. അതുമല്ല, എനിക്ക് എൻ്റെ വീഡിയോ, ഈ കാണുന്ന വീഡിയോ ആരെങ്കിലും ശ്രദ്ധിക്കണമുണ്ടെങ്കിൽ എനിക്കൊരു പട്ടിനെ വേണം, പട്ടിക്കുഞ്ഞിനെ വേണം. എന്നെ ഏതാ വെച്ചാൽ എൻ്റെ ബ്രീഡ് ലാബ്. അപ്പോൾ ലാബ്രഡോർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, കമൻറ്റ് എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം കേട്ടോ, വന്ന് ഞാൻ എടുത്തോളാം.
അപ്പം ശരി എന്നാ, അപ്പൊ നീ യാത്ര നമുക്ക് തുടങ്ങാം. നീ ഇവിടുന്ന് കൊണ്ട് എത്രയാ, ഇവിടുന്ന് ഏകദേശം 503 കിലോമീറ്റർ ഉണ്ട് നീ ബെരാംപൂർക്ക്. ഓക്കെ എന്നാ. അന്നവരം. അന്നവരം ഇവിടുന്ന് ഇനി 120 കിലോമീറ്റർ ഉണ്ട് വിശാഖപട്ടണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ ഉണ്ടല്ലോ വണ്ടിയുടെ ഹോൺ, ഇത് കണ്ടോ, ഇതൊരു ഹോണാണ്, ഇതൊരു ഹോൺ. ഇവിടെ നിക്കണ്ട, ഇത് താഴേക്ക് പോയി കാണിച്ചിട്ടാവേ. ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കണ്ടതാ, ഇങ്ങനെ നിക്കണ്ടതാ, അത് താഴേക്ക് പോയി. ഇപ്പൊ അത് ഞാനിപ്പോ ഇത് ഊരി പിടി സ്ട്രെയിറ്റ് ആക്കിയില്ലെങ്കിൽ ഈ നമ്മുടെ ഒരു ഒരു റേഡിയേറ്റർ ഉണ്ട്, റേഡിയേറ്ററിനകത്ത് സാധനം കൊണ്ടു കഴിഞ്ഞാൽ ആദ്യം പോണത് ACയുടെ റേഡിയേറ്ററാ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ACയുടെ കൂളിംഗ് കോയിലാ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുപ്പ് പോലും കിട്ടില്ല. അതുകൊണ്ട് ആദ്യം അത് ചെയ്യണം. ഈ പുള്ളി കഴിക്കാൻ അറിയത്തില്ല കേട്ടോ, എൻ്റെ പൊന്ന് ചേട്ടാ. ഞാനേ ഒന്ന് ഒന്ന് പിടി ഒന്ന് സെറ്റാക്കി നോക്കട്ടെ. അങ്ങനെയല്ല, ഒന്ന് പിടിച്ച് ഒന്ന് പിടിച്ച്. ഇനി ഇവൻ ഇതിനു വേണ്ടി അവൻ 500 രൂപ മേടിക്കും കേട്ടോ. പണി ഞാനാ ചെയ്തത്, അതിനു വേണ്ടി അവൻ 500 രൂപ മേടിക്കും. ചിന്ന സ്ക്രൂ ഡ്രൈവർ. നമുക്ക് ചെയ്യാനുള്ളൂ, പക്ഷെ നമ്മളെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഷോ, ഇതിങ്ങനെ ഇങ്ങനെ താഴേക്ക് പോയായിരുന്നു, ഇങ്ങനെ താഴേക്ക് പോയി. ഇതിനി ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഇത് ACയുടെ കൂളിംഗ് കോയിലാ, മൊത്തം പോവും. അയ്യാ, ഈ വാഷർ ജോയിൻ ആ, ഈ വാഷർ നിക്കാലോ, ഈ വാഷർ ഞാൻ പേ നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റാൻഡ് വിടാം വിശാഖപട്ടണം. നമുക്ക് ലഞ്ച് വിശാഖപട്ടണത്ത് കഴിക്കാം അല്ലേ. ലഞ്ച് നമുക്ക് വിശാഖപട്ടണത്ത് പോയി കഴിക്കാം. ഇനി ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കൂല, 1.5 മണിക്കൂർ എടുക്കൂല അവിടെ എത്താൻ. ഇപ്പൊ സമയം അയക്കണത് 11:30. ഭയ്യാ കുറച്ച് റേറ്റ് കം നീ ഹോകാ क्या भैया, एक नट बोल्ट खाली टाइट करने 200 रुपए लोगे क्या भैया? नट बोल्ट के लिए नहीं, फिर खोलने के लिए। खोलने के तो मैं भी तो लगा था ना खोलने के लिए, उनको तो पता भी नहीं था कितना है। 100 रुपए का उनको उनको पता भी नहीं था खोलने के लिए। हम खोल भैया 100 रुपए तो എന്താ ദേ ചെയ്തു തരാൻ എന്തെങ്കിലും 100 രൂപ കണ്ട പുള്ളി എന്നിട്ട് നമ്മുടെ എന്ന് പറയാം, പിന്നെ പറയാം. അവനെ ആ അത്രയും പണി ചെയ്തതന്നെ അവൻ എന്നോട് നമ്മളോട് 200 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, പകുതി പണി ഞാനായത്, അവൻ അഴിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇവിടെ മിനിമം ചാർജ് 200 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്താൽ, ഞാനാ മൊത്തം പണിതെന്ന് പറഞ്ഞു, ഞാൻ മൊത്തം അഴിച്ചതെല്ലാം. എന്നിട്ട് പുള്ളി വന്നിട്ട് 100 രൂപ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ 5 മണിയായി ഇപ്പം, അല്ല 5:30 അച്ഛൻ എപ്പോഴാ, 5:30 6 മണിയാണ് എപ്പോഴാണ് എത്തി, 5:30 6 മണിയാകുമ്പോൾ ഞങ്ങളോട് എത്തി. ഞാൻ വണ്ടി എൻ്റെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിൽ. അച്ഛൻ അച്ഛൻ്റെ വണ്ടി കൊണ്ട് വന്നു. ഇനിയിപ്പം ദേവും ലഗേജും എങ്ങനെയാണ് കൊണ്ടുപോകണം എന്ന് എനിക്ക് നോക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. ലഗേജ് എങ്ങനെയാണ് വണ്ടി സെറ്റ് ചെയ്യണം നമുക്ക് അറിയത്തില്ലല്ലോ. അതെ, ഇതൊരു എക്സ്പീരിയൻസ് ആയത്. അപ്പൊ അച്ഛൻ സെറ്റായി, പോകാൻ വേണ്ടി റെഡിയായി. പട്ടി
അല്ല മന ഡോ പിന്നെ ബാക്കിയുള്ള ബാഗ്, കുറച്ച് സാധനങ്ങൾ, പലഹാരങ്ങൾ, രണ്ട് കോട, ഒരു ബാഗ്, ഒരു ലഗേജ്, ഒരു ഒരു തുണിപ്പൊതി, ഒരു ബെഡ്ഷീറ്റ്, ഫുൾ സെറ്റായി പോകാൻ വേണ്ടി. ഇതാണ് അച്ഛന്റെ മിഷൻ അല്ലേ? പിന്നല്ല, അച്ഛന്റെ മിഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഒത്തിരി താങ്ക്സ്. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ഒരു കമ്പനി കിട്ടി. ഒരു കമ്പനി ഏലൂരിൽ നിന്ന് ഇവിടെ ഒരു കമ്പനി കിട്ടി. അതിനാൽ എനിക്ക് സന്തോഷം. എല്ലാവരും ദൈവനിശ്ചയം പോലെ, എല്ലാവരും നിമിത്തങ്ങൾ. അതെ, നല്ല നിമിത്തങ്ങൾ. അപ്പൊ മറ്റേയാൾക്ക് പ്രത്യേകം താങ്ക്സ്. താങ്ക് യു. മറ്റേ അരവിന്ദ് ഭായ്, അരവിന്ദ് ഭായിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം അച്ഛോ, ഞാൻ അന്ന് അച്ഛനെ ഇവിടെ പറയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫാദർ. പിന്നെ കാണണം, അച്ഛൻ പോയിട്ട് വാ. ഓക്കെ ബാ. അങ്ങനെ അച്ഛനെ യാത്രയാക്കി. ഇന്നത്തെ വീഡിയോ കേരള ടു ഒറീസ വരെയുള്ള യാത്രയായിരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിലും അച്ഛൻ്റെ പെറ്റ് ദേവിയുടെ കൂട്ടത്തിലുള്ള യാത്രയായിരുന്നു. എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു, ഒരു പെറ്റ് ഡോഗിനെ വണ്ടിയിൽ കൊണ്ടുവരുന്നതും പിന്നെ അതിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ. എനിക്ക് ആദ്യ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ആദ്യമൊക്കെ ഒത്തിരി പേടിച്ചായിരുന്നു കേട്ടോ എന്നെ. അപ്പം എന്നെ പട്ടിക്ക് ഇച്ചിരി വെളിവുള്ളതുകൊണ്ട് പട്ടി എന്നെ ഒത്തിരി ശല്യപ്പെടുത്തില്ല. സമയത്ത് അത് കുറയ്ക്കുകയും നമുക്ക് അത് മനസ്സിലാക്കി ആ പട്ടീനെ പുറത്ത് വിടുകയും അപ്പിടാനും മൂത്രമൊഴിക്കാൻ വേണ്ടിയൊക്കെ എനിക്ക് എന്നെ കൊണ്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഞാനൊരു പട്ടീനെ ഒരെണ്ണം വീട്ടിൽ വളർത്താൻ വേണ്ടി ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് എന്നാ, ഞാൻ ഇനി നാളെ മുതൽ വണ്ടിയുടെ എസ് ഡി ഡി പണി തുടങ്ങാൻ പോവാണ്. അത് ഞാൻ നാളെ മുതൽ ഞാൻ തുടങ്ങുകയാണ്. വണ്ടിയിൽ ഒരു ചെറിയ ബാറ്ററി പിടിപ്പിക്കണം. എൻ്റെ യാത്രയിൽ എനിക്ക് വണ്ടിയുടെ ചാർജിങ്, ഫോൺ ചാർജ് ചെയ്യാനും പിന്നെ മാപ്പൊക്കെ നോക്കാൻ വേണ്ടി എനിക്ക് ഒരു ചാർജിങ് പോർട്ട് വേണം. അപ്പം ഞാൻ ചാർജിങ് പോർട്ട് എൻ്റെ ഹാർലിയുടെ ഞാൻ ഊരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. പിന്നെ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ എനിക്ക് ആ മാഗ്നറ്റിക് കോയിലിൽ നിന്ന് കിട്ടിക്കോളും. അപ്പം വണ്ടിയുടെ വർക്കായിരിക്കും ഇനി അടുത്ത വീഡിയോസ് എല്ലാം. എന്നാലും ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ എനിക്ക് ചെയ്യണം. എന്നാലേ വണ്ടി ഷോക്ക് ഓഫ്സർ ഫ്രണ്ടിലെ ഷോക്ക് ഓഫ്സർ ഒന്ന് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണം. ബാക്കിലത്തെ പുതിയ ഷോക്ക് ഓഫ്സർ ഞാൻ മേടിച്ചിട്ടുണ്ട്, അതൊന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വണ്ടി സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ എന്നാൽ.